വളരെക്കാലമായി കോൺഗ്രസിൽ നിരവധി രാജികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിലൊന്നും പതറാതെ പാർട്ടി മുന്നോട്ടു പോകുന്നുണ്ട്. ആത്മവിശ്വാസമാകാം കോൺഗ്രസിലെ പുതിയ സന്തോഷത്തിന് കാരണമായതും. അടുത്ത മാസം ആദ്യം ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഹരിയാനയിലെ ആദംപൂർ. കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. സിറ്റിംഗ് എം എൽ എ ആയ കുൽദീപ് ബിഷ്ണോയ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേക്കേറിയതോടെയാണ് ഈ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ബി ജെ പി ടിക്കറ്റിൽ ബിഷ്ണോയി തന്നെ രംഗത്തെത്തുമ്പോൾ ഏത് വിധേനയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തി മണ്ഡലം നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കെയാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് 3 തവണ എം എൽ എ ആയിരുന്ന സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ജനനായക് ജനതാ പാർട്ടിയിലായിരുന്ന മുൻ എം എൽ എ അനിതാ യാദവും മകൻ സാമ്രാട്ട് യാദവുമാണ് ആദംപൂരിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മാത്രം ശേഷിക്കെ കോൺഗ്രസിലേക്ക് മടങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിൽ ചേരുന്നതിന് തൊട്ടുമുൻപ് അജയ് സിംഗ് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പി അച്ചടക്കമില്ലായ്മ, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാരോപിച്ച് ഇരുവരെയും പുറത്താക്കുകയും ചെയ്തിരുന്നു. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിയാന മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ഭാനും ചേർന്നാണ് അനിതാ യാദവിനെയും സാമ്രാട്ടിനെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. സധോര, റധൌർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 20 ജെ ജി പി, ബി ജെ പി, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാക്കളും ഇവരോടൊപ്പം കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. ഉപതിരഞ്ഞെടുപ്പിൽ ആദംപൂരിൽ കോൺഗ്രസിന്റെ വിജയം സുനിശ്ചിതമാണ്. ചതിയന്മാർക്ക് ജനങ്ങളായിരിക്കും മറുപടി പറയുക. 2024 സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും അധികാരത്തിലിരിക്കുന്ന സർക്കാരിൽ അതൃപ്തരാണെന്നാണ് ഹൂഡ അവകാശപ്പെട്ടത്. ജനങ്ങൾ ഈ സർക്കാരിൽ നിരാശരായിരിക്കുന്നു. അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് കോൺഗ്രസിനെയാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കുറ്റകൃത്യം, അഴിമതി എന്നിവ അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. കൈക്കൂലി നൽകാതെ ഒരു ജോലിയും നടക്കുന്നില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആദംപൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമായിരിക്കും നടക്കുകയെന്നാണ് പി സി സി അധ്യക്ഷൻ ഭാൻ അവകാശപ്പെടുന്നത്. അതേസമയം ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ തന്നെ പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്ന കുൽദീപ് ബിഷ്ണോയ് ആഗസ്റ്റിൽ കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു.